ഈ തൃശൂർ മൃണ്മയ സംഘടിപ്പിച്ച ഹർഷ നാടകോത്സവത്തിൽ പറക്കും കൂത്ത് വീണ്ടും അരങ്ങേറി. കലാമണ്ഡലം ഗിരിജ ടീച്ചറും സംഘവുമാണ് നാഗാനന്ദം കൂടിയാട്ടം അവതരിപ്പിച്ചത്. ഹർഷവർദ്ധനന്റെ സംസ്കൃത നാടകങ്ങളിലൊന്നായ നാഗാനന്ദം 400 വർഷങ്ങൾക്ക് മുൻപ് കുഞ്ചൻ നമ്പ്യാരാണ് അവസാനമായി അവതരിപ്പിച്ചത്. ബുദ്ധന്റെ അവതാരമായ ജീമൂതവാഹനന്റെയും ഗരുഡന്റെയും കഥയാണ് നാലാം അങ്കത്തിൽ പ്രതിപാദിക്കുന്നത്. ശംഖചൂഡൻ എന്ന സർപ്പമെന്ന് കരുതി ശിലയിലുറങ്ങുന്ന ജീമൂതവാഹനെ ഗരുഡൻ പറന്നുവന്ന് കൊത്തിക്കൊണ്ടുപോകുന്നതാണ് കഥ. വർഷങ്ങൾക്ക് മുൻപ് നൂലിൽ കപ്പികെട്ടിയിറക്കിയാണ് പറക്കൽ അവതരിപ്പിച്ചത്. ക്രെയിനിന്റെ സഹായത്തോടെ ഒറ്റ അരങ്ങെന്ന സങ്കല്പത്തിലാണ് മൃണ്മയ നാഗാനന്ദം നാലാം അങ്കം അവതരിപ്പിച്ചത്. കലാമണ്ഡലം ഗിരിജ ടീച്ചറാണ് ഇത്തരത്തിലൊരു സംരംഭവുമായി മുന്നോട്ട് വന്നത്. വർഷങ്ങളായി കൂടിയാട്ടം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തരം പരീക്ഷണം ഗിരിജ ടീച്ചർ നടത്തുന്നത് ആദ്യമായാണ്. ചരടിലാണ് ഇതിൻ്റെ പ്രയോഗം. പല ചരടുകൾ കൊണ്ടുവന്നിട്ട് ഒരു കയറിൽ കെട്ടിയിട്ട് കപ്പിയിൽ ഇറക്കിക്കൊണ്ടിരുന്ന അത്ര പതിവ്. അപ്പോൾ അത് രണ്ട് അരങ്ങായിട്ടാണ്. പക്ഷെ ഇപ്പം നമ്മളങ്ങനെ രണ്ട് അരങ്ങില്ല. അതുപോലെ പണ്ടത് ക്ഷേത്രത്തിലാണ്, അതിൽ പ്രത്യേകം പൂജയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പം നമ്മൾ അങ്ങനെ ഉള്ളതൊന്നുമില്ല, ക്ഷേത്രത്തിലല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ സംവിധാനം വെച്ചിട്ട് നമ്മൾ ചെയ്യണം. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയടക്കം 6 പേരാണ് നാഗാനന്ദത്തിൽ പങ്കെടുത്തത്. ക്ഷേത്രകലയായ കൂടിയാട്ടത്തെ ജനകീയവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് മൃണ്മയ ഇത്തരമൊരു പറക്കും കൂത്ത് അരങ്ങിലെത്തിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.